ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും കുട്ടികളായിട്ടുള്ള ഒരു അടിപൊളി ദിവസമാണ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം തോമും പാച്ചും ഉണ്ട്, ഡിവൈനും നമ്മുടെ ചാക്കോച്ചനൊക്കെ ഇന്ന് വരും ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ അവർ വരുമ്പോഴേക്കും വീടൊന്ന് ക്ലീൻ ചെയ്യണം, ഈ പിള്ളേർ സെറ്റിനെ നോക്കണം. അതാണ് മെയിൻ എൻ്റെ ഒരു ഉത്തരവാദിത്തം. ശരിക്കും നല്ലൊരു ടൈം പാസ് ആണ്, പക്ഷെ ചില സമയത്ത് നമുക്ക് ടെൻഷനായി പോകും. ഇവരൊരാൾ ഇങ്ങോട്ട് വിളിച്ചൊരാൾ അങ്ങോട്ട് പോകും. എന്നാലും രസമാണ് അവരുടെ കുറുമ്പും കുരുത്തക്കേടൊക്കെ കണ്ടിരിക്കാനായിട്ട്. തോമാണെങ്കിലും ഇപ്പം നിറച്ച് വർത്തമാനം പറയണ കാരണം എനിക്ക് അവൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ പിള്ളേരൊത്തിട്ടുള്ള നല്ലൊരു ദിവസമാണ്. അപ്പോൾ വൈകിട്ട് ചാക്കോച്ചനും ഡിവൈനും കൂടി വരും. കുറേ ദിവസമായി അവർ പോയിട്ട്, അപ്പോൾ അതിൻ്റെയും സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ കുറേ പേരിങ്ങനെ റെസിപ്പീസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഡെയിലി ബേസിസിൽ എനിക്ക് വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങി വെച്ചത്. പക്ഷേ ഹെൽത്ത് കണ്ടീഷൻ, ഇപ്പം മമ്മിയുടെ കാര്യമാണെങ്കിലും, ഇപ്പം അത് കഴിഞ്ഞിട്ട് ചാക്കോച്ചൻ്റെ കേസ്, പിന്നെ നമുക്ക് ആ പിള്ളേരെ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൂടി ഞാൻ തന്നെയാണല്ലോ ഇപ്പം എല്ലാം എഡിറ്റിങ്ങും കാര്യങ്ങളും. മുമ്പൊക്കെ എനിക്കൊരു ടീമായിരുന്നു. എനിക്കാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് ശീലവുമില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ട്. അപ്പം അത് ഞാൻ പിച്ച വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഡിലേ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് എല്ലാത്തിലും ഒരു ഡിലേ വരുന്നത്. പക്ഷെ നിങ്ങളുടെയൊക്കെ റെസ്പോൺസ് മെസ്സേജ് ചെയ്ത് അറിയിക്കുമ്പം വളരെ സന്തോഷമുണ്ട്. അപ്പം ഇന്നും ഞാനൊരു എന്തായാലും വീട്ടിലെ കുക്കിംഗ് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ അതിലെന്തെങ്കിലും നിങ്ങൾക്കും ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ, അപ്പം അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പരിചയപ്പെടുത്താം കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് സ്കിൻ കെയർ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വിചാരിച്ചു. ഞാൻ നമ്മൾ എന്താ പറയുക, സ്വയം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ കേടുപാടുകളാണെന്ന് കറക്റ്റ് മനസ്സിലാവുക. അല്ലെങ്കിൽ വേറൊരാൾ എഡിറ്റ് ചെയ്ത് ഇടുന്നത് നമ്മൾ ആ വീഡിയോ ഞാൻ ശ്രദ്ധിക്കുന്നില്ലല്ലോ. പക്ഷെ ഇപ്പം ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, അയ്യോ ഇത്രയും മോശമായിട്ടുണ്ടായിരുന്നു സ്കിന്നും അല്ലെങ്കിൽ എൻ്റെ മൊത്തം കാര്യങ്ങളും എന്നുള്ളത്. പിന്നെ പലരും പറഞ്ഞു പണ്ടത്തെ കാലം ഭയങ്കരമായിട്ട് സ്കിൻ ടോണൊക്കെ കുറഞ്ഞു, ഒരുപാട് പാച്ചസ് വന്നു. പിന്നെ പി സി ഒയുടെ ഇഷ്യൂസ് ഉണ്ടാകുമ്പം അറിയാമല്ലോ, നമുക്കിവിടെ കഴുത്തൊക്കെ കുറച്ച് ഡാർക്ക് ആവും, പിന്നെ ഹെയറിൻ്റെ മറ്റേ ഫേഷ്യൽ ഹെയർ കൂടും. ഞാൻ ലേസർ ചെയ്തെങ്കിൽ പിന്നെ എനിക്കത് കറക്റ്റ് ഒരു 4 സിറ്റിംഗ് പോയി. 5th സിറ്റിംഗ് തൊട്ട് ഞാൻ പിന്നെ അത് സമയം മാറിപ്പോയി. ഞാൻ പനിക്കിലുള്ള സമയത്തിൽ ബാംഗ്ലൂർ പോയി. അപ്പം അങ്ങനെ എൻ്റെ അത് ആ ഒരു ഷെഡ്യൂൾ മാറിപ്പോയി. അപ്പം അതുകൊണ്ട് മൊത്തത്തിൽ പിന്നെ ഞാനും കുറച്ച് ഡള്ളായ കാരണം ഞാൻ സ്കിന്നിനെ പറ്റി ഒരു കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഏറ്റവും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണി കണ്ട സ്കിൻ ഫെയർനെസ് ക്രീം തേക്കുക, അതൊന്നുമല്ല സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ. നമുക്ക് കറക്റ്റ് ഒരു കൺസൾട്ടേഷൻ ത്രൂ നമുക്ക് സ്കിന്നിനെ നറിഷ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്, അല്ലാണ്ട് വെളുപ്പിക്കുക കറുപ്പിക്കുക അതൊന്നുമല്ല. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോഴാണ്, അപ്പം ഡിവൈൻ മുമ്പ് യൂസ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് പറഞ്ഞൊരു കാര്യമാണ്, ക്യുർ സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ത്രൂ നമുക്കൊരു സ്കിൻ എക്സ്പേർട്ടായിട്ട് നമുക്ക് ചാറ്റ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് നമ്മുടെ സ്കിന്നിന് എന്തൊക്കെയാണോ ഇഷ്യൂസ് എന്ന് അവർ ഡെർമറ്റോളജിസ്റ്റുകളാണ് അവർ കറക്റ്റ് അനലൈസ് ചെയ്ത് നമുക്ക് സ്കിന്നിന് ആവശ്യമുള്ള എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണെന്നുള്ളത് അത് അവർ ഡിസൈഡ് ചെയ്തിട്ട് അവരുടെ ഒരു കിറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ ദേ ക്യുർ സ്കിന്നിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അതായത് നിങ്ങൾക്കിത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ക്യുർ സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ സ്റ്റോറിലൊരു ആപ്പാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്താൽ നമുക്കതിലൊരു ഓപ്ഷൻ കാണും, അവർക്ക് ഡോക്ടേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് ആയിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ, അവർ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ റിപ്ലൈ ചെയ്യുക, നമ്മുടെ സ്കിന്നിൻ്റെ എന്തൊക്കെയാണ് നമ്മുടെ കൺസേൺ എന്നുള്ള കാര്യങ്ങൾ അവരുടെ അടുത്ത് പറയുക. മാത്രമല്ല നമ്മുടെ പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോസ് നമുക്ക് എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് അവർ അനലൈസ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ ചിലപ്പോൾ നമുക്ക് പോലും ശ്രദ്ധിക്കാത്ത കുറേ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഫേഷ്യൽ ഹെയറും ഈ ഒരു ഡാർക്ക്നെസ്സുമാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ എക്സ്പേർട്സ് അനലൈസ് ചെയ്തപ്പോൾ എൻ്റെ ഫേസിൽ ഇവിടെ കണ്ടാവും ഒരു സൺ ടാൻ പോലൊരു ഇത് വന്നിട്ടുണ്ട്, അതുപോലെ ബ്ലാക്ക് സ്പോട്സ് അവിടെ ഇവിടെ വന്നിട്ടുണ്ട്. അവർ കറക്റ്റ് അനലൈസ് ചെയ്ത് എന്തൊക്കെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതും എല്ലാം കൂടി നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഉള്ള ഒരു പാക്കറ്റ്, ഒരു കോംബോ ആണ് തന്നിട്ടുള്ളത്. അപ്പം ഇതാ ഇങ്ങനെയാണ് ഉള്ളത്. ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് യൂസ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇതിൽ എനിക്ക് 4 പ്രോഡക്ട്സ് ആണ്. ഇപ്പോൾ ഓരോരുത്തരുടെ ആവശ്യങ്ങളനുസരിച്ച്
പ്രോഡക്ട്സുകൾ മാറും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് അവർ ഓരോരുത്തർക്കും ഓരോ പ്രോഡക്ട്സ് അവർ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നാല് പ്രോഡക്ട്സ് ആണ് വന്നിട്ടുള്ളത്. ഒന്ന് വന്നിട്ടുള്ളത് ഒരു ജെന്റിൽ ക്ലെൻസ് ഫേസ് വാഷാണ്, ക്യൂർ സ്കിന്നിൻ്റെ ഇങ്ങനത്തെ ഒരു ഫേസ് വാഷ്. പിന്നെ ഒരു മിനറൽ സൺസ്ക്രീൻ ജെല്ല്. സൺസ്ക്രീൻ മസ്റ്റാണ് നമ്മുടെ സ്കിൻ കെയറിൽ. ഞാൻ ഒട്ടും യൂസ് ചെയ്യാത്ത ഒരാളുമാണ്, അപ്പോൾ ഇനി ഇത് യൂസ് ചെയ്ത് തുടങ്ങണം. പിന്നെ ഇത് സൂത്തിങ് ഹൈഡ്രാജെൽ. ഒരു എൻ്റെ ഒരു ഡ്രൈ സ്കിന്നാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ആയിരിക്കാം ഹൈഡ്രാജെൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇതാണ് എക്സ്പേർട്ട് എൽ ഇ ഡി സ്കിൻ കെയർ പറഞ്ഞിട്ട് ഒരു ഹൈഡ്രോക്ലോറൈഡ് എന്തോ ഇതൊക്കെ മറ്റേ മെഡിക്കൽ കോമ്പിനേഷൻസ് ആണ് കേട്ടോ, ഇങ്ങനത്തെ ഒരു ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റായിട്ട് അവർ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, എന്തൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് കറക്റ്റ് ഒരു ഗൈഡൻസ് നമുക്ക് തരും. മാത്രമല്ല അപ്ഡേഷനും ഉണ്ടാവും, എങ്ങനെയുണ്ട്, ബെറ്റർ ആണോ, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, നമ്മൾ കഴിക്കുന്നതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അങ്ങനെ തുടങ്ങിയ ഒരു ഒരു കംപ്ലീറ്റ് ഗൈഡ് തന്നെയാണ് സ്കിൻ കെയറിൽ നമ്മളുടെ കൂടെ ഈ ക്യൂർ സ്കിൻ നമ്മുടെ അസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവുക. പിന്നെ നമുക്കിത് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. ഡോക്ടേഴ്സ് അല്ലെങ്കിൽ വളരെ മെഡിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പേർട്സ് ആണ്, സ്കിൻ എക്സ്പേർട്സ് ആണ് നമുക്ക് വേണ്ടുന്ന എല്ലാ ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയൊരു സ്കിൻ കെയർ പാർട്ട്ണർ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും യൂസ് ചെയ്ത് തുടങ്ങാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്കും ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഡിവൈൻ ചെയ്ത് കണ്ടിട്ടും എനിക്ക് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ സ്കിന്നിനായിട്ട് എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഡോക്ടേഴ്സായിട്ട് കൺസൾട്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾക്കും നല്ല ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ആവശ്യമുള്ള എന്താണോ പ്രോബ്ലം അത് നിങ്ങൾക്ക് അവർക്ക് തരും. പിന്നൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഡിമ്പിൾ 100 എന്നുള്ള എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 100 രൂപ ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ അതാരും വേസ്റ്റ് ആക്കണ്ട കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് വേഗം കാര്യങ്ങളിലേക്ക് കടക്കാം. ഒരുപാട് പണികൾ ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ കിച്ചണിലേക്ക് പോവാം. അങ്ങനെ കിച്ചണിലേക്കൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. പിള്ളേരുടെ ഡ്യൂട്ടി ഏറ്റെടുത്ത് ഞാൻ ഡിവൈൻ്റെയും ഡോൺഷൻ്റെയും റൂമിലാണ്. സത്യം പറഞ്ഞാൽ റൂം ഒതുക്കാൻ പോയതാണ്. കൂടുതൽ വലിച്ചു വാരി ഇടുകയാണ് അവർ ചെയ്തത്. ആ സമയം കൊണ്ട് മമ്മി താഴ്ത്ത് ഒതുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും പാച്ചുവും തോമും കൂടിയിട്ട് ആ റൂമിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ അവർ നിന്ന് കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ ഉറക്കിയതിന് ശേഷം ആ റൂമൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം, കാരണം ചാക്കോച്ചിനൊക്കെ വരുന്നതാണ്, അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എനിക്കും വട്ടായി തുടങ്ങി. അങ്ങനെ ഞാൻ പേടിപ്പിച്ച് തൂങ്ങിന് കിടത്തി ഉറക്കാനുള്ള ശ്രമത്തിലാണ്. കണ്ണുറക്കണ്ടാട്ടാ, ഉറങ്ങിക്കോ. ഗുഡ് ബോയ് ആണോ? പാച്ചുവിന്റെ മോൻ നമുക്ക് ഓടിക്കാം, അവൻ കുറുമ്പാണ്. എന്റെ മോൻ ഉറങ്ങിക്കോ. എന്റെ മോൻ ഗുഡ് ബോയ് അല്ലേ? ഗുഡ് ബോയ് അല്ലേ? പൂച്ചുവിന് ഇഷ്ടാണോ? ഒരു ഉമ്മ തരൂ. ഓക്കെ, താങ്ക് യു. ഐ ലവ് യു. ഐ ലവ് യു തുമു. ഉറങ്ങിയാ തോമു. ഗുഡ് നൈറ്റ്. അങ്ങനെ ഞാൻ രാത്രി പണിയിലേക്ക് ഇതേ വന്നിട്ടുണ്ട്. അപ്പോൾ മുനമ്പത്ത് നിന്ന് മമ്മി കൊടുത്ത അയച്ച അയല കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വട്ടം നമ്മൾ മാങ്ങക്കറി വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അന്നും ഈ ഡ്രസ്സായിരുന്നു, ഇന്ന് വീണ്ടും ഈ ഡ്രസ്സാണ്. പക്ഷെ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ എല്ലാ ദിവസവും എടുക്കില്ല. എന്താണെന്ന് അറിയില്ല, ഈ ഡ്രസ്സ് ഇടുന്ന ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഈ ഡ്രസ്സ് കാണുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ അയല വറുത്തിട്ട് ഒരു മസാല ഉണ്ടാക്കും. ചിലർക്ക് അറിയുണ്ടാവും, പക്ഷെ ചിലർക്ക് അധികം ഫെമിലിയറും ആയിരിക്കില്ല, അറിയില്ല എനിക്ക്. ഇത് വയലിങ്ങനെ വറക്കും. വറുത്തിട്ട് നമ്മുടെ ചെറിയൊരു മസാല ഉണ്ടാക്കി ഒരു നല്ലൊരു റോസ്റ്റ് പരുവത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്പെഷ്യൽ കറിയാണ്. ഡാഡിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തിന്നാണ്ടിരിക്കാനോ? മമ്മി എന്തിനാ തിന്നാണ്ടിരിക്കണേ? നീ വറുത്തിട്ടല്ലേ വെക്കണേ. അത് അതനുസരിച്ച് ഒരുപാട് ഓയിൽ എടുക്കാണ്ട് വറുത്താൽ മതി. തിന്നണ്ടെന്ന് പറഞ്ഞിട്ടില്ല, കൺട്രോൾ ചെയ്യാത്തേ. അപ്പൊ അങ്ങനെ വെക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം ഡാഡിക്കായല്ലാന്ന് പറഞ്ഞാൽ ആദ്യം അത് വെക്കില്ലേ അത് വെക്കില്ലേ ചോദിക്കും. അപ്പൊ ഞാൻ
പ്രിൻസ് പാലസിന് നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ഷൂട്ടിന് പോകുമ്പം സ്ഥിരം അവിടെ ഞങ്ങൾ രാത്രി വാങ്ങിച്ച് കഴിച്ചിരുന്ന ഒരു ഡിഷാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലും ഇത് എപ്പോഴായാലും വാങ്ങിച്ചാൽ ഒരു വട്ടമെങ്കിലും ഈ ഒരു കറി ഉണ്ടാക്കും. അപ്പൊ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് നാളെ രാത്രിയിലേക്കാണ്. മൊത്തം 7 അയിലുണ്ട്. അപ്പൊ 5 അയിലും ഞാൻ മസാല ഉണ്ടാക്കി എടുക്കും, ബാക്കി 2 അയിലും ഞാൻ കഷ്ണിച്ചിട്ട് നാളെ ഉച്ചക്ക് ചോറിനെടുക്കും. അപ്പോ വെൽ പ്ലാൻഡ് ആണ് കാര്യങ്ങള്. ഇല്ല, ബാക്കിയുണ്ട്. ബാക്കി നാളെ കറി എന്തായാലും ഞാൻ വെച്ച് വെക്കും. എന്നാലും ആ പുളിയൊക്കെ പിടിച്ച് ഇറങ്ങിയാൽ മീനിലേക്ക് ആ ഒരു മസാലയുടെ ടേസ്റ്റ് ഒക്കെ പിടിക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ വെച്ച് ഇപ്പൊ കഴിച്ചാൽ ആ ഒരു രുചി കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നാളെ രാത്രിയിലേക്കുള്ളത് ഞാൻ ഇന്ന് രാത്രി ഉണ്ടാക്കി വെക്കാൻ പോവാണ്. പിന്നെ നാളെ ഉച്ചത്തെ മെനു നമ്മുടെ ഗ്രീൻ പീസ് ഉപ്പേരി, ഇതിന്റെ 2 അയല ഉണ്ടാവും ബാക്കി. അത് ഞാൻ 4 ആയിട്ട് കഷ്ണിക്കും. കഷ്ണിച്ചിട്ട് മീൻ വറുത്തത് മമ്മിക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി, നിർബന്ധമില്ല. പിന്നെ രസം, ഇതാണ് നാളത്തെ ഉച്ചത്തെ മെനു. അപ്പൊ ഞാൻ ഇന്ന് വീഡിയോ എടുത്ത് കാണിച്ചതാന്ന് വിചാരിക്കുന്നത് ഈ ഒരു കറിയാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മള് അതെ ഞാൻ ഫുള്ള് നല്ലോണം വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ 2 എണ്ണം ഞാൻ കട്ട് ചെയ്ത് നാളെ ഉച്ചത്തേക്ക് മാറ്റി വയ്ക്കണം. 2 എണ്ണം മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ വറുക്കാനുള്ള മസാലകള് ആസ് യൂഷ്വൽ നമ്മൾ ഇട്ട് വെക്കുക. നമ്മൾ പൊതുവേ വറുക്കുന്ന പോലെ തന്നെ എല്ലാ മസാലകളും ഇട്ടിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഒരാൾക്ക് 1 എണ്ണം, ഒരു 3 ചപ്പാത്തിയും ഒരു സാലഡും കൂടി ആയാൽ ഒരു ഹെവി മീലായി അങ്ങനെ. അപ്പൊ ഈ നമ്മളിപ്പോ ഇത്രയും നാളെ ഡീപ് ഫ്രൈ ചെയ്തിരുന്നത് നമുക്കൊന്ന് ജസ്റ്റ് എനിക്ക് മാത്രം അങ്ങനെ മാറ്റി വെച്ചാൽ മതി. നമുക്ക് നാളെ മേലാക്കം വരാണ്ടിരിക്കാനുള്ള കാര്യങ്ങളും ചെയ്യണമല്ലോ. ഇപ്പത്തെ ഒരു ശുഷ്കാന്തിയിലാണ് കേട്ടോ മമ്മി ഇതൊക്കെ പറയുന്നത്. 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പഴയപടിയാവും. അതെന്താ വെച്ചാൽ പണ്ട് മുതൽ ഈ കുശിത്തീറ്റ് തിന്ന് നമുക്കത് പറ്റാത്ത അവസ്ഥയെ. മരിച്ചാലും കഴിക്കണത് അങ്ങനെ നമ്മള് നമ്മുടെ ആ ഒരു രുചിയിൽ അല്ലെങ്കിൽ ആ അത്രയും സംഭവത്തിൽ കഴിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉള്ളവരാണ് ഇവിടെ എല്ലാവരും. അപ്പൊ അതുകൊണ്ടാണ് എടുത്തെടുത്ത് ഓരോന്നും പറയുന്നത്. അപ്പൊ ഞാൻ മസാല വെക്കട്ടെ. ഞാൻ എന്തേ മസാലകൾ, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്താ ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മുടെ വീട്ടിലരച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഞാൻ ഒഴിക്കാറുണ്ട്. മമ്മിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ്, പക്ഷെ ഞാൻ ഒഴിക്കും. കുറച്ച് വിനീഗർ, കൈ പൊള്ളില്ല, മണ്ണെടുത്ത് തഴമ്പിച്ച കയ്യാ, പെട്ടെന്നൊന്നും പൊള്ളില്ല. നന്നായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇത് മാരിനേറ്റ് കുറച്ചൊന്ന് ഒരു 10 മിനിറ്റ് ഇരിക്കേണ്ടത് നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് മസാലയിലിട്ട് അതൊന്ന് കുക്ക് ചെയ്ത് ഇത്രയും സമയം ഇരിക്കുമ്പോൾ ശരിക്കും മസാല പിടിച്ചോളൂ. ഇത് നമ്മുടെ ഗ്രീൻ പീസാണ് അപ്പുറത്ത് കുക്കറിൽ കിടക്കണം കേട്ടോ. എനിക്കിഷ്ടമാണ് ഈ വിനാഗിരിയുടെ ഒരു നേരൊരു പുളി. മമ്മിക്ക് മമ്മി ഇടാറില്ല അല്ലേ? ഞാൻ കോൺഫ്ലവറും ഇതൊക്കെ ഇടുന്നെങ്കിലും വിനാഗിരി വിനാഗിരിയില് കുഴച്ചിട്ട് എനിക്കിഷ്ടമാണ്. സംഭവം ടേസ്റ്റ് ഡാഡിക്കൊക്കെ ഇഷ്ടമാ. എനിക്ക് ഇഷ്ടക്കുറവല്ല, ഞാൻ ചെയ്യാറില്ല അത് മാത്രം. കൊറേ മസാല ഒന്നും വാരി തേച്ചിട്ടില്ല കേട്ടോ ഞാൻ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. 1 കണ്ട ഇവരിങ്ങനെയൊക്കെ വെക്കുമ്പോ ഞാൻ എങ്ങനെ തിന്നാണ്ടിരിക്കുക, എന്നെ കൊതിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യണതാ. അല്ല ഫിഷ് ഫ്രൈ കഴിക്കാൻ പറ്റാത്തുള്ളൂ. ഇത് നമുക്ക് ഗ്രില്ല് ചെയ്ത് പോലെ എടുക്കാൻ, ഒരുപാട് എണ്ണയിലേ അല്ലാണ്ട് നമുക്ക് ജസ്റ്റ് സ്വാലോ ഫ്രൈ ആയിട്ട് എടുക്കാം. അധികം ഓയിലൊന്നും യൂസ് ചെയ്യാണ്ട് കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്ത് ഞാൻ നിർത്തി. അപ്പൊ ദാ ഇത് ഞാൻ പറഞ്ഞില്ലേ ഉച്ചത്തേക്കുള്ളതാണ്. അപ്പൊ ഇതും ഇതിൻ്റെ കൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പൊ ആ സമയം കൊണ്ട് നമ്മൾ ഗ്രീൻ പീസ് ഒന്ന് കാച്ചിരിക്കണം. പിന്നെ രസം വെക്കുക, രസം നാളെ വെക്കാം. രസം വെക്കണം. ഈ ഫിഷ് റോസ്റ്റിൻ്റെ മസാല നമുക്ക് ഉണ്ടാക്കണം. അപ്പം ഞാൻ ഫിഷ് റോസ്റ്റിൻ്റെ മസാല മാത്രമേ ഞാൻ കാണിക്കുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ വേഗം വേഗം ഞാൻ ഷൂട്ട് ചെയ്യും. എനിക്ക് ഒന്നാമത് ഷൂട്ട് ചെയ്തുകൊണ്ട് കുക്ക് ചെയ്യാനുള്ള ശീലം എനിക്കില്ല. എനിക്ക് വേഗം 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 പരിപാടി തീർക്കണം എന്നുള്ള കാരണം എല്ലാം ഞാൻ
ഫാസ്റ്റായിട്ട് ചെയ്യും. ക്യാമറയും കൂടി പിടിച്ചിട്ട് വരുമ്പോൾ എനിക്കത് കുറച്ച് സ്ലോ ആവും, കാരണം ഓൾറെഡി സമയം ലേറ്റ് ആയിട്ടില്ല. അപ്പം അധികം കത്തിക്കളിക്കാൻ സമയമില്ല, അപ്പം അതുകൊണ്ടാണ്. അപ്പം ഞാൻ ബാക്കി പണികൾ ചെയ്യട്ടെ, ഇതിൻ്റെ പ്രോസസ്സ് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ദേ സവോള കൊത്തി, ഇങ്ങനെ കൊത്തി അരിയല്ല, ദേ ഇങ്ങനെ നല്ലോണം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇല്ലിക്കിടാം. ഒരു 2.5 സവോള ഉണ്ട് കേട്ടോ. ഇലക്കി ഇട്ടുണ്ട് ഗാർലിക് പേസ്റ്റ്. അങ്ങനെ ഞാൻ ദേ വേപ്പിലി ഇട്ടു, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊതുവേ ഞാൻ നന്നായിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടാണ് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാറ്. അപ്പോൾ ഇനിയിപ്പോൾ കോക്കനട്ട് ഓയിലൊക്കെ തീരെ ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുകയാണ് മമ്മിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ കോക്കനട്ട് ഓയിൽ ചെയ്താൽ മതി, നല്ല ടേസ്റ്റാണ്. അതിൽ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതാണ് ശരിക്കുമുള്ള അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഇനിയിപ്പോൾ അങ്ങോട്ട് ഹെൽത്ത് കോൺഷ്യസ് ആവണം എന്നുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം എല്ലാം ഒന്ന് ലിമിറ്റ് ചെയ്ത് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഇതിൽ ഏറ്റവും നല്ലത് വെളുത്തുള്ളി അല്ല സോറി ചുവന്നുള്ളിയാണ് കേട്ടോ. സവോളയേക്കാളും നല്ലത് ചുവന്നുള്ളിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ലേറ്റായി, അപ്പോൾ ചുവന്നുള്ളി ഒന്നും നന്നാക്കിയതിരിക്കണില്ല. അപ്പോൾ ഇനി ഇപ്പോൾ പെട്ടെന്ന് ചുവന്നുള്ളിയൊക്കെ കുറേ വേണം, ഇത്രയും ക്വാണ്ടിറ്റി കിട്ടണമെങ്കിൽ കുറേ നന്നാക്കണ്ടേ. അപ്പോൾ അതിനുള്ള സമയം ഇല്ലാത്ത കാരണം ഞാൻ തൽക്കാലം ഇപ്പോൾ എടുത്തിട്ടുള്ളത് സവോളയാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ചുവന്നുള്ളി ഇട്ട് നോക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ പൊറോട്ടയാണ്. പൊറോട്ടയും കുറച്ച് സവോള കൊത്തി എരിഞ്ഞതും നമ്മുടെ ഈ ഫിഷ് മസാല ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ഗ്രീൻ ചിക്കനും മറ്റേ ചോക്ലേറ്റ് പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേര് എനിക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്തു, ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് മെസ്സേജസ് ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് ഡെയിലി ബേസിസിൽ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം കുട്ടികളെയും വെച്ചിട്ട് പിന്നെ ഹോസ്പിറ്റൽ കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വിചാരിച്ച പോലെ വീഡിയോസിൽ അങ്ങോട്ട് എല്ലാ ദിവസവും ഇടാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കുക്കിംഗ് ആവുമ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പെട്ടെന്ന് ചെയ്ത് പരിപാടി തീർക്കണം എന്നുള്ളൊരു രീതിയാണ് എൻ്റെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഒക്കെ വരുമ്പം അതിനതിൻ്റേതായ ഒരു പ്രിപ്പറേഷൻസും ടൈമിങ്ങൊക്കെ കുറേ കൂടുതൽ വേണ്ടി വരുന്ന കാരണം അപ്പോൾ എനിക്ക് മടിയാവും. അപ്പോൾ അതൊക്കെയാണ് ഈ ഡെയിലി വീഡിയോസ് വരാൻ ഉള്ള ഒരു ഡിലേ. അപ്പോൾ ഞാൻ എന്തേ അതൊന്ന് വഴറ്റിട്ടേ കേട്ടോ, കാരണം എണ്ണ അധികം ഇല്ലാത്ത കാരണം ഒരുപാട് സമയമെടുക്കും വഴന്ന് കിട്ടാൻ. അപ്പോൾ ഞാനതൊന്ന് വഴറ്റിയെടുക്കട്ടെ. അതുണ്ടാവും. അപ്പോൾ ദേ മസാലകൾ ഇട്ടു കേട്ടോ. ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. മസാലകൾ വേറെ ഒന്നും ഇല്ല, ഉപ്പ് നിരത്തിയിട്ടില്ലേ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി. ഞാൻ പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മസാലകൾ മണം മാറി വരുമ്പോൾ രണ്ട് ടൊമാറ്റോ ആണ് ഞാൻ ഇട്ടത്. രണ്ട് ടൊമാറ്റോ ഇതുപോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അതൊന്നും ശരിക്കും ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് അലിഞ്ഞ് പോണ വരെ നല്ലോണം വേവിക്കണം. മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ. വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം, പക്ഷെ ഞാൻ ഇന്ന് ഒഴിക്കുന്നില്ല, കാരണം നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആണല്ലോ അപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഒഴിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു കുറച്ച് ഒരു കട്ടി തേങ്ങാപ്പാൽ നമ്മളിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കും. അതിന് പകരം വേണമെങ്കിൽ ഇത് വെന്തതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ ഒന്ന് ഒഴിച്ചാൽ അത് ആ ഒരു ഗ്രേവി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ മസാല ഇതാ നന്നായി തിളച്ച് നല്ല വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അയല വറുത്തത് ഇടണം. ഞാൻ 5 അയലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാത്രം സെലക്ട് ചെയ്യുമ്പോൾ ഈ അയലകൾ പൊടിയാണ്ട് നിരന്ന് കെടുക്കാനുള്ള രീതിയിലുള്ള ഒരു ടൈപ്പ് പാത്രം വേണം നമ്മളെടുക്കാനായിട്ട്. ഇനി ഈ ചാറിൽ നന്നായിട്ട് കുറുകി ആ മസാലയൊക്കെ പിടിച്ച് വരുമി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം സിമ്മലിട്ട് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുക. ഇത്രയുള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. പ്രത്യേകം ഓർക്കണം തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു അടിപൊളി ആ ഒരു ഫ്ലേവർ കിട്ടാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയുള്ളൂ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ രാത്രി വേഗം ഡിന്നറൊക്കെ കഴിച്ച് കിടന്നു. ശരിക്കും കുറച്ചും കൂടി നേരത്തെ ആക്കണം ഡിന്നർ ടൈമൊക്കെ. മമ്മിക്ക് ഇനി എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോ പിറ്റേ ദിവസം ഞാൻ ഇന്നലെ കംപ്ലീറ്റ് ലഞ്ചിന്റെയും ഡിന്നറിന്റെയും വരെ എല്ലാ കുക്കിംഗ് പരിപാടികളും തീർത്തായിരുന്നു. രാവിലെ വളരെ സൗകര്യമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ പിള്ളേരൊക്കെ ഉള്ള കാരണം ഇതാണ് സുഖം. ആ ഒരു സമയം ഇന്ന് രാത്രി സമയമാകുമ്പം അവിടെ ഡാഡി ഉണ്ടാവും, ചേട്ടനുണ്ടാവും, എല്ലാവരും ഉള്ള കാരണം പിള്ളേരെ ടേക്ക് കെയർ ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ ഡേ ടൈമിൽ നമ്മൾ ആ പണികളൊക്കെ തീർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഈസിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിൽ നിന്ന് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇനി ഇതേ ഇപ്പം ഞാൻ നാളെ ഉച്ചത്തേക്കും ഡിന്നറിനുള്ള നോൺ വെജൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം അത് വൈകിട്ടാകുമ്പോഴത്തേക്കും ഡീഫ്രോസ്റ്റ് ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാനുള്ള സമയമാവും. അപ്പോൾ അങ്ങനെ അപ്പോൾ അയിലയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നലെ ഭയങ്കര ഹരിവറിയിലെടുത്ത കാരണം അത് വിചാരിച്ച പോലെ ഭംഗിയിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാനിതിപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഇട്ടപ്പോഴാണ് കണ്ടത്. അത് കുറച്ചൊക്കെ എന്താ പറയുക, കംപ്ലീറ്റ് പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മസാലപ്പൊടി ഒന്നും ഇടുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ കൈയളവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇടാൻ മറക്കരുത്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും നല്ലതാണ്. അപ്പോൾ മമ്മിക്ക് ഈ ഒരു കൺസേൺ ഉള്ളത് കൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ അങ്ങനെ അധികം ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ തേങ്ങാപ്പാലും ഒഴിച്ചു വയ്ക്കുക. ഈ പറഞ്ഞ പോലെ ഒരു 12 മണിക്കൂറെങ്കിലും ഇരുന്നാലേ ആ കറിയുടെ ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ. ആ ഫ്രൈഡ് ഫിഷിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിയിട്ട് ഈ ഒരു മസാലയിലെ കിടന്ന് കുതിർന്ന് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ തലേ ദിവസം ഈ കറി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കാവുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ ഇതും മറ്റ് റെസിപ്പീസ് പോലെ ഞാൻ സ്ഥിരം വീട്ടിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലും നിങ്ങൾക്കും അയ്യോ ഇത് മോശമായി പോയെന്ന് തോന്നില്ല. കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സിമ്പിളും ആണല്ലോ. എല്ലാ ദിവസവും നമ്മൾ മീൻ കറി വെക്കുന്നതിന് പകരം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലർ ഇതിൽ ഗ്രീൻ പീസും ഇടും. അപ്പം ഞാൻ ഗ്രീൻ പീസ് ഇട്ടില്ല, കാരണം ഡിവൈനിന് ഗ്രീൻ പീസ് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രീൻ പീസ് ഇട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ കുറച്ച് ഗ്രീൻ പീസും കൂടി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വലിയ സംഭവങ്ങളൊന്നും ഇല്ല അതിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി ലഞ്ചിൻ്റെ കാര്യം ഞാൻ ഇന്നലെ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. ദാ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഗ്രീൻ പീസ് ഉപ്പേരിയാണ്. ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ പീസ് ഉപ്പേരി. തേങ്ങയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതായത് നമ്മുടെ കുരുമുളക് രസം, തക്കാളി കുരുമുളക് രസമാണ്. നമ്മുടെ വീണാസ് കറി വേൾഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മുടെ അയല വറുത്തത്. ഇത് ഇത്രയാണ് നമ്മൾ ലഞ്ചിനായിട്ട് എടുക്കുന്നത്. ഇത് ഇപ്പോഴത്തെ ചോറ് വെച്ചിട്ടുണ്ട്. അതൊന്നും ഊറ്റിടേണ്ട താമസമേ ഉള്ളൂ. ഞാൻ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് ഫിഷ് ഫ്രൈ, അതാണ് FF എന്ന് എഴുതി വെച്ചിട്ടുള്ളത്, ഫ്രൈ ചെയ്യാനുള്ള മീനിൻ്റെ ഇതും. പിന്നെ പോർക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ രൂപം തന്നെ എനിക്ക് വീഡിയോയിൽ കണ്ടപ്പോൾ അയ്യോ ഇതെന്ത് നിപ്പം നിൽക്കണേന്ന് തോന്നി. നമ്മളൊരു വീഡിയോ എടുക്കണു എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ഡ്രസ്സപ്പ് ചെയ്യൊന്നും ചെയ്യുന്നില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട്. അപ്പം അതിൻ്റെയാണ് ആ കാര്യങ്ങൾ. അപ്പോൾ PCOD ഇഷ്യൂസ് ഉള്ള കാരണം കുറച്ച് നെക്കൊക്കെ ഡാർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് സ്കിൻ കെയർ ചെയ്യണം എന്നുള്ള രീതിയിൽ ഡോക്ടറിനെയൊക്കെ കൺസൾട്ട് ചെയ്ത് തുടങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലെന്ത് രൂപത്തിലാണോ നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോസ് എടുക്കുന്നതാണ്. അതിനായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചുള്ളൊരു പ്രിപ്പറേഷനോ ഡ്രസ്സ് ചെയ്യലോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ രൂപവും ഭാവത്തിലൊക്കെ നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മുമ്പത്തെ ഗ്രീൻ ചിക്കനും പുഡിങ്ങൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞ പോലെ ഇതും നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യോ ചെയ്താൽ ഞാൻ റിപ്ലൈ ചെയ്യാം തീർച്ചയായിട്ടും. വലിയ സംഭവം ഒന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം കറക്റ്റ് ഒരു ഫ്ലോയിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നി വീഡിയോ കണ്ടപ്പോൾ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ ചെയ്യാം. മുമ്പത്തെ കുറേ വീഡിയോസിൻ്റെ കമൻറ്റിനും ഞാൻ ഒരു റിപ്ലൈസും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം പാച്ചുവിന് ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഫോൺ കൊടുക്കാണ്ടിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഫോണിലിരിക്കുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി അവന് ഫോണ് വേണം, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് അവനും എടുക്കാൻ വരികയാണ്. അപ്പോൾ ഞാൻ ആദ്യം അവൻ്റെ മുൻപിൽ ഫോൺ യൂസ് കുറച്ചാലല്ലേ അവനും ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോൺ യൂസിങ് കുറവായതുകൊണ്ടാണ് എനിക്ക് കമൻസിനൊന്ന് റിപ്ലൈ ചെയ്യാൻ പറ്റാതിരുന്നതും. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അവൻ്റെ ഒന്ന് ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാ കമൻസിനും പണ്ടത്തെ പോലെ എല്ലാവർക്കും റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ നിങ്ങളൊരു വിഷമം വിചാരിക്കരുത് എന്നോട്.
അപ്പം അങ്ങനെ അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.